പ്രവർത്തനം 3-3 ഇതര ഭാഷകളുടെ ഇൻപുട്ട്. മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. യുണീകോഡ് സാങ്കേതികവിദ്യ മലയാളത്തിന് കൊടുത്തതുപോലെ തന്നെ ഇതര ഇന്ത്യൻ ഭാഷകൾക്കും ഇടം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ ഡെസ്ക്ടോപ്പിന് മുകളിൽ പാനലുള്ള ടെക്സ്റ്റ് എൻട്രി സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എൻട്രി സെറ്റിംഗ്സ് എടുക്കണം. എടുത്തതിന് ശേഷം തുറന്നു വരച്ച ജാലകത്തിലുള്ള ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കാണുന്ന ഈ പ്ലസ് ചിഹ്നം, ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് സോഴ്സസ് എന്ന ഭാഗത്ത് ഇംഗ്ലീഷ് മലയാളം എന്ന് കാണാം. അഥവാ നിലവിൽ ഈ കമ്പ്യൂട്ടറിൽ ഈ രണ്ട് ഭാഷകൾ ടൈപ്പ് ചെയ്യാനുള്ള അവസരമാണുള്ളത്. ഇനി ഹിന്ദി ടൈപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഈ മൂന്ന് കുത്ത് മോർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് മലയാളം എന്നിവ കാണാം. അതിന് പുറമെ ഹിന്ദി ലഭിക്കുന്നതിന് വീണ്ടും ഇവിടെ അദർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യൻ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനിവിടെ സൗകര്യത്തിന് നമുക്കിവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തും നൽകാം ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നമുക്ക് ഈ മൂന്ന് ഭാഷകളും വന്നതായി കാണാം, ഇൻപുട്ട് സോഴ്സ് എന്ന ഈ ഭാഗത്ത്. ഇനി നമ്മൾ ഈ അപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇംഗ്ലീഷ് മലയാളം ഇന്ത്യൻ എന്നുകൂടെ കാണാം. ഇവിടെ ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടാവുക. നമുക്കൊരു വേർഡ് പ്രോസർ തുറന്നതിന് ശേഷം ഇവിടെ ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഹിന്ദി അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവർത്തനം 3-4 ഹിന്ദി ടൈപ്പ് ചെയ്യാം. കീബോർഡ് ലേഔട്ട് ഹിന്ദിയിലേക്ക് മാറ്റിയതിന് ശേഷം വേർഡ് പ്രോസർ തുറന്ന് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ മലയാളം എന്നെങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യും? നമുക്കറിയാം സി എന്ന് ടൈപ്പ് ചെയ്താലാണ് മാ എന്ന് വരിക. അതുപോലെ എൻ / ഈ ഷിഫ്റ്റ് എൻ പി രൂപത്തിൽ നമുക്ക് മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ നേരത്തെ മലയാളം പ്രവർത്തനങ്ങൾക്ക് ചെയ്ത അതേ പ്രവർത്തികൾ ഇവിടെയും കീബോർഡുകൾ ലേഔട്ടിൽ വരുന്ന അക്ഷരങ്ങൾ ഈ ഒരു പ്രവർത്തനം ഇവിടെ മലയാളം കീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തതെങ്കിൽ ഇതേ സംവിധാനങ്ങൾ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി കീബോർഡ് ലേഔട്ട് ആക്കിയതിന് ശേഷം ഇത്തരത്തിൽ സാധാരണഗതിയിലും ഷിഫ്റ്റ് കീ അമർത്തിയാലും വലത് നടുവിരൽ അമർത്തേണ്ട കീകൾ അമർത്തുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് വരുന്നതെന്ന് നോക്കി ആ ഭാഗം പൂർത്തീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പദ്യഭാഗം ടൈപ്പ് ചെയ്ത് പൂർത്തീകരിച്ച് സേവ് ചെയ്യുക.